ഇന്ന് നമ്മളെ ഒരു സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, വെയിറ്റ് ലോസിന്റെ ഒക്കെ പറ്റിയ ഒരു സംഭവമാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഐറ്റം ആണ് കേട്ടോ ഈ സ്മൂത്തി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്മൂത്തിയിൽ ഇതാ ആപ്പിളും ബനാനയും അതേപോലെ ഓട്സ്, ഡേറ്റ്സ്, മധുരം ഇടുന്നില്ല, അപ്പൊ ഡേറ്റ്സും ഹണിയൊക്കെയാണ് അതിന് മധുരത്തിന് ഞാൻ ഇട ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആപ്പിള് കട്ട് ചെയ്തതില്ല കേട്ടോ ജാറിലേക്ക്. രണ്ടാപ്പിള് ഞങ്ങക്ക് രണ്ടായിരിക്കും ഒരേ ആപ്പിള്. നമുക്ക് ഇതിലേക്ക് പഴം കട്ട് ചെയ്തിടാം. ഞാൻ രണ്ട് ആപ്പിളും രണ്ട് പഴവും കേട്ടോ എടുക്കണത്. അപ്പൊ ഇതിലേക്ക് ഞാൻ എന്റെ കുറച്ച് സ്ട്രോബെറി ഉണ്ട്, കുറച്ചൊന്നുമില്ല ഒരു മൂന്നാലെണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ഇതിലേക്ക് ഇടുന്നുണ്ട്, ഒരെണ്ണം ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റിക്കുന്നുണ്ട് കേട്ടാ. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇത് ഭയങ്കര ചെറിയ ഡേറ്റ്സ് ആണ്. അപ്പൊ ഞാനൊരു അഞ്ചെട്ടെണ്ണം ഇടുന്നുണ്ട് ഇതിലേക്ക്. അപ്പം ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ഇടാം. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓട്സ് ഇടുന്നുണ്ട്, ഇതൊരു അരക്കപ്പ് ഓട്സ് ഉണ്ട്. അപ്പൊ അതും കൂടി ഇട്ടു. ഇതിലേക്ക് ഇനി ഒരു തരി ഹണിയും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് മതി കിട്ടോ, നിർബന്ധമൊന്നുമില്ല. സ്മൂത്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ഇടാം. പാലിന് പകരം തൈര് ഒഴിക്കുന്നവരുണ്ട്, പല ടൈപ്പിൽ നമുക്ക് സ്മൂത്തി അടിക്കാം. അപ്പൊ ഇത് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് പാൽ ഒഴിക്കണേ. പാല് തിളപ്പിച്ചിട്ട് ചൂടാക്കിയ പാലാണ് കേട്ടോ. പച്ചപ്പാൽ ഉപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ചൂടാക്കിയ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിത് ജ്യൂസ് ആക്കാം. ഇസബോൾ എന്ന് പറയും, ഫീലിയം ഹസ്കി എന്നും പറയും ഇതിനെ. ഇത് വെയിറ്റ് ലോസിന് പറ്റിയൊരു സാധനമാണ് കേട്ടോ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാൻ മടിയുള്ളവര് ഇങ്ങനെയൊക്കെ ജ്യൂസിലൊക്കെ അടിച്ചു കൊടുക്കുക, കഴിക്കുക. അതേപോലെ ഈ ഫ്ലാക്സ് സീഡ് അങ്ങനത്തെ ഒക്കെ ഇടാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അതൊക്കെ വെയിറ്റ് ലോസിന് പറ്റിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതേപോലെ ഞാൻ ഇതിലേക്ക് നട്സിന് വേണ്ടിട്ട് ബദാമാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലെക്സ് സീഡ്, ചിയാ സീഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം, നല്ലതാണ്. അപ്പൊ ഞാൻ ഇതേപോലെ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോ നല്ല രസമായിരിക്കുമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ നല്ല ടേസ്റ്റ് ഉള്ള സ്മൂത്തിയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.